ഇന്ന ആശുപത്രിയിലൊരു ആക്രമണം നടന്നു, അല്ലെങ്കിൽ ഇന്ന ഡോക്ടർക്ക് എതിരെ ഒരു ആക്രമണം ഉണ്ടായി എന്നൊക്കെയുള്ള സംഗതികൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പത്രങ്ങളിൽ വായിക്കാറുണ്ട്. എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് തോന്നിയാൽ അത് ഉടനെ തന്നെ അത് കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥർക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. കാരണം ഫ്ലോറിലുണ്ടാകുന്ന അല്ലെങ്കിൽ റിസപ്ഷൻ ഫ്രണ്ട് ഓഫീസിലൊക്കെ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് ഒരു പരിധിവരെ നമുക്കറിയാം. ഒ പി യെക്കുറിച്ച് മിക്കവാറും ഈ പിന്നെ ഫാർമസിയിലെ ക്യൂ, എല്ലായിടത്തെയും ക്യൂ തെറ്റിച്ച് ആരെങ്കിലും പോകുന്ന കാണുമ്പോഴാണ് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഞാൻ കേണൽ രാജീവ് മണാലി, പട്ടത്തുള്ള എസ് യു ടി ആശുപത്രിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഹോസ്പിറ്റലുകളുടെയും ഡോക്ടർമാരുടെയും നേരെയുള്ള ആക്രമണത്തിന് ഉള്ള ഒരു ടെൻഡൻസിയെക്കുറിച്ചാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട് ഇന്ന ആശുപത്രിയിലൊരു ആക്രമണം നടന്നു, അല്ലെങ്കിൽ ഇന്ന ഡോക്ടർക്ക് എതിരെ ഒരു ആക്രമണം ഉണ്ടായി എന്നൊക്കെയുള്ള സംഗതികൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പത്രങ്ങളിൽ വായിക്കാറുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് ഈ ഒരു ടെൻഡൻസിക്ക് അഗെയിൻസ്റ്റായിട്ട് സർക്കാരുകളും അതുപോലെ തന്നെ വലിയ വലിയ സംഘടനകളുമൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട്, കാര്യമായ നിയന്ത്രണം ചെയ്യാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. ഈ അടുത്ത് നമ്മൾ കണ്ടിരുന്നു IMA എന്ന ഡോക്ടർമാരുടെ സംഘടന ഈ ഒരു പ്രവണതയ്ക്കെതിരായിട്ട് വളരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചിരുന്നു. ഇതൊക്കെ നടക്കുമ്പോഴും ഹോസ്പിറ്റലുകളെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളവും ഇതുപോലെയുള്ള പ്രവണതകൾക്കെതിരായിട്ട് അല്ലെങ്കിൽ അത് ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെയാണ് നമുക്ക് നമ്മുടെ നിലയിൽ ശ്രദ്ധിക്കേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി എവിടെയൊക്കെയാണ് ഈ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ പേഷ്യൻസിൻ്റെ ഇടയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇപ്പോൾ OP കാര്യം എടുക്കുകയാണെങ്കിൽ വലിയ തിരക്കുള്ള സമയത്ത് ക്യൂ തെറ്റിച്ച് പേഷ്യൻസ് ഡോക്ടർമാരെ കാണാൻ അകത്ത് കയറുക എന്നൊരു അത് പലയിടത്തും നടന്ന് കാണാറുണ്ട്, അല്ലെങ്കിൽ ക്യൂവിൽ വേണ്ടത്ര നിയന്ത്രണമില്ലാതെ വരിക എന്നൊരു സംഗതി നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നത് OP സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യം ചുറ്റിപ്പറ്റിയാണ്. അപ്പോൾ ഇത് ആശുപത്രികളും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഡോക്ടർമാരും ഈ കാര്യത്തിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കാൻ കഴിയുമെങ്കിൽ അവിടെയുള്ള OPയിലുള്ള അസ്വാരസ്യങ്ങൾ ഒരു വലിയ പരിധി വരെ നിയന്ത്രിക്കാൻ സാധിക്കും. പിന്നീടുണ്ടാകാൻ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുള്ള ബില്ലിങ്ങിൻ്റെ ഏരിയയിലാണ്. രോഗികൾക്കോ അവരുടെ കൂട്ടിരിപ്പുകാർക്കോ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ബില്ലിങ് അധികമായി പോയി എന്നൊരു ഒരു സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ചികിത്സക്കെല്ലാം വളരെയധികം ചിലവ് വരുന്നതായി നമുക്കറിയാം. അപ്പോൾ ആ ബില്ലിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഏതെങ്കിലും കോണിൽ നിന്ന് വരികയാണെങ്കിൽ അത് വളരെ കാര്യമാത്ര പ്രസക്തമായ രീതിയിൽ റിസപ്ഷനിലോ അതുപോലെ ബില്ലിങ്ങിലിരിക്കുന്നവരോ അവർ അത് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ മിക്കവാറും പ്രശ്നങ്ങൾ അവിടെ അവസാനിക്കാവുന്നതേ ഉള്ളൂ, ബില്ലിങ്ങിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും OP ബില്ലിങ്ങിനെ സംബന്ധിച്ച്. അതുപോലെ തന്നെ ആ ഫ്ലോർ മാനേജേഴ്സ് അല്ലെങ്കിൽ ഓപ്പറേഷണൽ മാനേജേഴ്സ്, അവരുടെ കീഴിലുള്ള എക്സിക്യൂട്ടീവ്സ്, ഇവരെല്ലാം ഈ വസ്തുതകളെക്കുറിച്ച് ബോധവാന്മാരാണെങ്കിൽ എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് തോന്നിയാൽ അത് ഉടനെ തന്നെ അത് കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥർക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. കാരണം ഫ്ലോറിലുണ്ടാകുന്ന അല്ലെങ്കിൽ റിസപ്ഷൻ ഫ്രണ്ട് ഓഫീസിലൊക്കെ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് ഒരു പരിധിവരെ നമുക്കറിയാം. അപ്പോൾ അതെങ്ങനെ നിയന്ത്രിക്കണം, അല്ലെങ്കിൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഹോസ്പിറ്റലുകൾക്കുള്ളിൽ തന്നെ ഈ പറഞ്ഞ വ്യക്തികൾക്ക് ട്രെയിനിങ്ങിൻ്റെ ആവശ്യം ഉണ്ട്. എവിടെയെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് വളരെ സുതാര്യമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പ്രശ്നം വളർന്ന് വലുതാകാൻ കാത്തു നിൽക്കാതെ അവനവൻ്റെ ഏരിയയിൽപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വളരെ കാര്യക്ഷമമായിട്ടും കാര്യമാത്ര പ്രസക്തമായിട്ടും
പ്രതിപാദിക്കാൻ കഴിവുള്ള ആൾക്കാരെയാണ് നമുക്ക് ഈ ഏരിയകളിൽ വേണ്ടത്. പിന്നെ ചില പ്രശ്നങ്ങൾ നമ്മൾ കാണാറുണ്ട്. പാർക്കിംഗ് ഏരിയയിൽ കാറിൽ വരുന്നൊരു വ്യക്തി പാർക്കിംഗിന് സ്ഥലം കിട്ടുന്നില്ല, അല്ലെങ്കിൽ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ അവരോട് രൂക്ഷമായ രീതിയിൽ സംസാരിക്കുന്നു, അങ്ങനെ പല കംപ്ലയിൻസും നമ്മൾ കേൾക്കാറുണ്ട്. അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിനെല്ലാത്തിനും ഒരു പരിധി വരെയുള്ള പരിഹാരം എന്താണെന്ന് വെച്ചാൽ, അത് അവിടെ തന്നെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടാവണം. മാത്രമല്ല, ലെവൽ എസ്കലേറ്റ് ചെയ്യാനുള്ള കഴിവും ഈ പറഞ്ഞ വ്യക്തികൾക്കുണ്ടാവണം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആശുപത്രിയിൽ വരുന്ന രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാരും അവർ വളരെയധികം വേദനകളും ആശങ്കകളും ഒക്കെ പേറിക്കൊണ്ടായിരിക്കും നമ്മുടെ മുമ്പിലെത്തുക. എല്ലാ വിധത്തിലും അവരെ സമാശ്വസിപ്പിക്കാനായിരിക്കണം നമ്മുടെ ശ്രമം, അതായിരിക്കണം നമ്മുടെ കഴിവ്. ഒ പി യെക്കുറിച്ച് മിക്കവാറും ഈ പിന്നെ ഫാർമസിയിലെ ക്യൂ, എല്ലായിടത്തെയും ക്യൂ തെറ്റിച്ച് ആരെങ്കിലും പോകുന്നത് കാണുമ്പോഴാണ് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ എവിടെയൊക്കെ ക്യൂ, ഇപ്പോൾ പ്ലബോട്ടമി ഏരിയയിലായാലും നമ്മുടെ ഫാർമസി ഏരിയയിലായാലും അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് സെൻറ്ററിലായാലും തിരക്കുള്ളപ്പോൾ ആ ക്യൂ തെറ്റാതെ നോക്കുക, ക്യൂ ശരിക്കും മാനേജ് ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയും കൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ സാധിക്കും. ഇനി ഐ പി എ സംബന്ധിച്ചുള്ള കാര്യമാണെങ്കിൽ കാണുകയാണെങ്കിൽ മിക്കവാറും പ്രശ്നങ്ങൾ രോഗി അത്യാഹിത നിലയിലാവുമ്പോൾ അല്ലെങ്കിൽ മരണം സംഭവിക്കുമ്പോൾ എപ്പോഴും അതിലെന്തെങ്കിലും ഒരു ചികിത്സാ പിഴവ് ഉണ്ടെന്ന് കണ്ടെത്താൻ ഒരു ശ്രമം ഇന്നത്തെ കാലത്ത് നമ്മൾ കൂടുതലായി കണ്ടുവരുന്നു. പ്രായാധിക്യം മൂലം മരിക്കുന്നവർ പോലും ഇപ്പോഴത്തെ കാലത്ത് രോഗികളുടെ കൂട്ടിരിപ്പുകാരുടെ ഒരു ആദ്യത്തെ ചിന്ത ചികിത്സയിൽ എവിടെയെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് കണ്ടുപിടിക്കാനാണ് ആദ്യത്തെ ശ്രമം. അതിൻ്റെ ഇടയിൽ ആരെങ്കിലും കണ്ടു നിൽക്കുന്നവരോ അവിടെ സമീപത്തുള്ളവരോ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അതിൽ കയറി പിടിച്ച് ചികിത്സാ പിഴവുണ്ടായി എന്ന് വരുത്തി തീർക്കാനുള്ളൊരു ശ്രമം ഈയിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ള കാര്യത്തെക്കുറിച്ചും കൂടെ നമുക്കിവിടെ ചിന്തിക്കാം. ഏറ്റവും നല്ല രീതിയിൽ രോഗികളെ അവരെ സമാശ്വസിപ്പിക്കാനും അവരെ അവരോട് പെരുമാറാനും സാധിക്കേണ്ടത് അതിനുള്ള ഒരു മാർഗം സുതാര്യതയാണ്. ഡോക്ടർമാർ അവർ ചികിത്സിക്കുന്ന രോഗികളുടെ കാര്യം, പ്രത്യേകിച്ചും ഇൻ പേഷ്യൻ്റ് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഐ സിയുലാണെങ്കിൽ അല്ലെങ്കിൽ വെൻറ്റിലേറ്ററിലാണെങ്കിൽ, എല്ലാ ദിവസവും ആ രോഗിയുടെ സ്ഥിതി അവസ്ഥയെക്കുറിച്ച് ബന്ധുക്കളുമായിട്ട് അല്ലെങ്കിൽ കൂട്ടിരിപ്പുകാരുമായിട്ട് വളരെ വിശദമായി അവരെ അത് അറിയിക്കുകയും അവരുമായിട്ട് ചർച്ച ചെയ്യുകയും മുന്നോട്ടുള്ള ചികിത്സാ രീതികളെക്കുറിച്ചും അതിന് വരാവുന്ന ചിലവുകളെക്കുറിച്ചും ഒക്കെ സംസാരിക്കാൻ സാധ്യമാണെങ്കിൽ പിന്നീടുള്ള പ്രശ്നങ്ങൾ ഒരുപക്ഷെ ബില്ലിങ്ങിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ഡിസ്ചാർജിൻ്റെ സമയത്തോ അല്ലെങ്കിൽ മരണം സംഭവിക്കുന്ന സമയത്തോ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെ ഒരു വലിയ പരിധി വരെ ഈ ഒരു ക്രമീകരണം കൊണ്ട് സാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരാവുന്നത് മരണം ഡിക്ലെയർ ചെയ്യുന്നതിൽ താമസം വന്നു എന്നൊരു ചിന്ത കൂട്ടിരിപ്പുകാർക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു മരണം സംഭവിക്കുകയാണെങ്കിൽ ആശുപത്രിക്കുള്ളിൽ അത് എത്രയും പെട്ടെന്ന് ബന്ധുക്കളെ അറിയിക്കുന്നതായിരിക്കും ഉചിതം. അപ്പോൾ അനാവശ്യമായ ആശങ്കകളും സംശയങ്ങളും ഒന്നും ഇല്ലാതെ വരാൻ ഇത് കാരണമാകും. പിന്നെ കൂടെ കൂടെ രോഗികളുടെ കൂട്ടിരിപ്പുകാരെ അവരുടെ ബന്ധുക്കളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ രോഗികളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ സംശയങ്ങൾ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നീടും എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അത് പറഞ്ഞു തീർക്കാൻ അല്ലെങ്കിൽ അതിന് വ്യക്തമായ ഉത്തരങ്ങൾ നൽകാൻ അവിടെയുള്ള ഡോക്ടർമാർക്കോ അതോ നേഴ്സുമാർക്കോ അതുമല്ലെങ്കിൽ അവിടെയുള്ള മാനേജേഴ്സിനോ കഴിയേണ്ടതാണ്. ഇതിനൊക്കെ എല്ലാത്തിനും പ്രശ്നം ബേസിക്കലി പെർസെപ്ഷനാണ്. അപ്പോൾ എങ്ങനെ രോഗി അല്ലെങ്കിൽ രോഗിയുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ കൂട്ടിരിപ്പുകാർ ഒരു പ്രശ്നത്തെ പെർസീവ് ചെയ്യുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്. അപ്പോൾ ആ പെർസെപ്ഷൻ മാനേജ്മെൻ്റ് ആണ് ഇവിടെ ഏറ്റവും
സഹായകരമായി വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സുതാര്യതയുടെ കാര്യത്തിലായാലും ആ അവസ്ഥ രോഗിയുടെ അവസ്ഥയെക്കുറിച്ചാണെങ്കിലും അത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ, പിന്നെ ബില്ലിങ്ങിൻ്റെ കാര്യത്തിലായാലും സുതാര്യത ആണ് ഏറ്റവും സഹായകരമാകുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ. പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ അത് കൈകാര്യം ചെയ്യാനുള്ള കഴിവ് അവിടെയുള്ള രോഗികളുമായിട്ട് ഇടപെടുന്ന വ്യക്തികൾക്ക്, അത് ഡോക്ടർമാരായിക്കോട്ടെ, നേഴ്സുമാരായിക്കോട്ടെ, അല്ലെങ്കിൽ മാനേജർമാരായിക്കോട്ടെ, ആര് തന്നെ ആയിക്കോട്ടെ, അവർക്കതിനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇവിടെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സംഗതിയാണ്. കാര്യങ്ങൾ വ്യക്തമായ രീതിയിൽ സംശയങ്ങൾക്ക് അതീതമായി പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവ് ഇന്നത്തെ കാലത്ത് ഹോസ്പിറ്റൽ ജീവനക്കാർക്ക് അവശ്യം വേണ്ട ഒരു ക്വാളിറ്റി തന്നെയാണ്. മിക്കവാറും പ്രശ്നങ്ങൾ, പിന്നിപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ തന്നെയും പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ഹോസ്പിറ്റൽ CCTV ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതും മാനേജ്മെൻറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ എന്ത് കാര്യങ്ങളും മുൻകൂട്ടി പറഞ്ഞ് ബോധവാന്മാരാക്കുന്നതാണ് നല്ലത്. പിന്നെ ആശുപത്രിയിൽ അനാവശ്യമായ ഇടപെടലുകൾ ഉണ്ടായാൽ അത് ഒരു കുറ്റമാണെന്നും ആ കുറ്റത്തിന് എന്ത് ശിക്ഷയാണ് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചുണ്ടാകുന്നതെന്നും കൂടെ പറഞ്ഞു വയ്ക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ എഴുതി വയ്ക്കുകയാണെങ്കിൽ അതും ഒരു പരിധിവരെ സഹായകരമാകാം. എല്ലാ ഒരു മൊത്തം നമ്മളൊന്ന് അവലോകനം ചെയ്യുകയാണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. എവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകാത്തത്? ആ പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു ആശുപത്രിയിലെ ജീവനക്കാർക്കും, അതുപോലെ തന്നെ മറുപക്ഷത്ത് അജിറ്റേറ്റഡ് ആയിട്ടുള്ള രോഗിയുടെ ബന്ധുക്കൾക്കുമൊക്കെ അതിൽ ഒരു സംയമനം പാലിക്കാനും രോഗികളുടെ സൈഡിൽ നിന്ന് ചിന്തിച്ച് അവർക്ക് ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ അകറ്റുവാനും ആശുപത്രി ജീവനക്കാർ ശ്രമിക്കുകയാണെങ്കിൽ വലിയൊരു പരിധിവരെ പ്രശ്നങ്ങൾ ഇല്ലാതെ ആക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയുള്ള വരും ദിവസങ്ങളിൽ ഈ ഒരു പ്രവണത ഇല്ലാതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനേക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.